ഇന്ന് ഇന്ത്യാന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഒരു ഡീമൺ ഹൗസ് പ്രേത വീടിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീട് ഇപ്പൊ പൊളിച്ചു. പക്ഷെ ആ വീട് ഉണ്ടായിരുന്ന സമയത്ത് അതിനെ കണ്ട് ഭയപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ആ വീട്. ഈ വീട്ടിൽ മൊത്തം 3 മുറികളുണ്ട്. കണ്ടാൽ വളരെ സാധാരണമായി തോന്നുമെന്നുണ്ടെങ്കിലും ഈ വീടിന് പുറകിൽ വളരെ ഇരുണ്ട ഒരു ചരിത്രം തന്നെയുണ്ട്. രണ്ടായിരത്തി 2011 ഈ വീട്ടിൽ പുതുതായി ഒരു കുടുംബം താമസത്തിന് വരുന്നു. ആ കുടുംബത്തിൽ അമ്മ, 3 മക്കൾ, ഒരു മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ആ അമ്മയുടെ പേര് ലതോയ എമൻസ്. അവരുടെ മക്കൾ വളരെ ചെറിയ കുട്ടികളായിരുന്നു. 7 വയസ്സ്, 9 വയസ്സ്, 12 വയസ്സ്. ഒരു ദിവസം ലതോയ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. കംപ്ലൈന്റ് എന്നതിനെ പറയാൻ കഴിയില്ല. അതിലുണ്ടായിരുന്നത്, എന്റെ മക്കളെ വീട്ടിൽ ഒരു ഡീമോൺ ചുമയിൽ തൂക്കി എറിഞ്ഞു എന്നായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? അതുപോലെ തന്നെയാണ് പോലീസ് അധികാരികളും ചിന്തിച്ചത്. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവർ വെറുതെ പറയുകയാണ്, ഒരുപക്ഷെ ഇവർ തന്നെയായിരിക്കും മക്കളെ ഉപദ്രവിച്ചതെന്നായിരുന്നു അവർ ആദ്യം സംശയിച്ചത്. ഈ സംശയം തീർക്കാനായി ലതോയുടെ വീട്ടിലേക്ക് പോലീസ് ഓഫീസേഴ്സ് പോവുകയാണ്. ഇവർ പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ഇവർ തന്നെയാണോ മക്കളെ ഉപദ്രവിക്കുന്നതെന്നറിയാനായി പോലീസ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ലതോയുടെ അമ്മയും ഉണ്ടായിരുന്നു. മൊത്തം ആ വീട്ടിൽ 5 പേർ, ലതോയ, മുത്തശ്ശി, 3 മക്കൾ. ലതോയുടെ വീട്ടിൽ വന്നത് 2 പോലീസ് ഓഫീസേഴ്സും. അവർ വരുമ്പോ തന്നെ ഓഡിയോ റെക്കോർഡർ, വീഡിയോ റെക്കോർഡർ ഇതെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതും ചില ഫോട്ടോസ് എടുക്കുന്നു, ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നു, വീഡിയോയും എടുക്കുന്നു. പോലീസ് ആ വീട്ടിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം മുഴുവനും വീടിന് പുറത്തായിരുന്നു. അവർക്ക് സത്യത്തിൽ ഭയമായിരുന്നു. പോലീസും ആ വീട്ടിലെ ഹാളിലും കിച്ചണിലും മുറികളിലും എല്ലാം ഫോട്ടോ എടുത്തു. അവസാനമായി ആ വീട്ടിലെ ബേസ്മെന്റിൽ പോയും ഫോട്ടോ എടുത്തു. ആ വീടിന്റെ ബേസ്മെന്റിൽ വാതിലില്ല, പടി ഇറങ്ങിയാണ് പോകേണ്ടത്. അതുപോലെ പടി ഇറങ്ങിച്ചെന്ന് അവിടെയും ഫോട്ടോ എടുത്തു. ആ ബേസ്മെന്റ് വളരെ ചെറുതാണ്, ചതുരാകൃതിയിലിരിക്കും. അതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വച്ചിരുന്നു. അത് കൂടാതെ തറയിലായി എന്തോ ഒന്ന് വരഞ്ഞിരുന്നു. ഈ ക്രിയകൾ, ചടങ്ങുകൾ, പൂജകളൊക്കെ ചെയ്യുമ്പോൾ വരയുന്നത് പോലുള്ള ഒന്ന്. ആ മുത്തശ്ശി പോലീസിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളതിൽ വെച്ച് ആ ബേസ്മെന്റാണ് വളരെ ഭയാനകമായ സ്ഥലമെന്ന്. പോലീസ് എല്ലാ ഫോട്ടോയും എടുത്ത് തിരിച്ചു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പുറത്തു വന്ന പോലീസ് ആ കുടുംബത്തോട് എങ്ങനെയാണ് ബേസ്മെന്റിൽ നിറയെ മെഴുകുതിരികൾ വന്നതെന്ന് ചോദിച്ചു. അതിനവർ പറഞ്ഞത്, ഞങ്ങൾക്കും അതിനും യാതൊരു ബന്ധവുമില്ല. സത്യത്തിൽ ഞങ്ങൾ ആ ബേസ്മെന്റിലേക്ക് പോകാറ് പോലുമില്ല. അപ്പോഴാ മുത്തശ്ശി അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന്. പോലീസുകാർ പോകുന്നതിന് മുൻപ് മുത്തശ്ശി അവരോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എല്ലാ സ്ഥലത്തും ഫോട്ടോ എടുത്തോ? പ്രധാനമായും ആ ബേസ്മെന്റിന്റെ പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തോ എന്ന് ചോദിച്ചു. അതിന് പോലീസ് അധികാരികളും, ഞങ്ങൾ എടുത്തു, എല്ലാ സ്ഥലത്തുമുള്ള ഫോട്ടോസും എടുത്തു, നിങ്ങൾ ഇനി പേടിക്കണ്ട, ഞങ്ങളിത് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോയി. മുത്തശ്ശി എന്തുകൊണ്ടാണ് ആ പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് പ്രധാനമായി എടുത്ത് ചോദിച്ചതിനുള്ള കാരണം, രാത്രി സമയമാകുമ്പോൾ ആ പടിയിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കും. ആരോ പടി കയറി വരുന്നത് പോലെ അവിടെ നിന്ന് ചാടുന്നത് പോലുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കും. പോലീസും സ്റ്റേഷനിൽ ചെന്ന ഉടനെ അവരെടുത്ത ഫോട്ടോസ് എല്ലാം ഒന്നുകൂടെ നോക്കുകയാണ്. എല്ലാ ഫോട്ടോസും വളരെ സാധാരണമായി തന്നെ തോന്നുന്നു. എന്നാൽ ആ ബേസ്മെന്റ് പടിയിൽ നിന്നും എടുത്ത ഫോട്ടോയിൽ മാത്രം എന്തോ ഒരു വ്യത്യാസം തോന്നി. അതിൽ മറ്റൊരു രൂപം അവർക്ക് കാണുന്നത് പോലെ തോന്നി. അതിനെ വളരെ സൂം ചെയ്ത് നോക്കിയപ്പോൾ മറ്റെന്തോ ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് പുക നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വ്യക്തമല്ലായിരുന്നു. അതിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവർ പറഞ്ഞത്, അതൊരു പുരുഷന്റെ രൂപമാണ്, പക്ഷേ വ്യക്തമല്ല. ആ ഫോട്ടോ ഞാൻ ഗൂഗിളിൽ ഒരുപാട് തിരഞ്ഞു നോക്കി, പക്ഷെ കിട്ടിയില്ല. ഒരു പക്ഷേ അധികാരികൾ ഇത് വളരെ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടാകണം. ആ ഫോട്ടോ എടുക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ഈ 2 പോലീസുകാർ മാത്രമായിരുന്നു. അപ്പോൾ 3-ആമതായി ആ ഫോട്ടോയിൽ കണ്ട രൂപം എന്താണ്? പിന്നെ പോലീസ് പോയപ്പോൾ സൗണ്ട് റെക്കോർഡർ കൊണ്ടുപോയിരുന്നു. ആ സൗണ്ടും അവർ കേട്ടു. അതിൽ ആ 2 പോലീസും പരസ്പരം സംസാരിക്കുന്നതൊക്കെ വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ
മറ്റെന്തൊക്കെയോ ശബ്ദങ്ങൾ കൂടെ അവർക്ക് കേൾക്കാം. ഇതിനുശേഷമാണ് പോലീസുകാർ ലെറ്റോയ എമൻസ് പറഞ്ഞത് വിശ്വസിക്കാൻ തുടങ്ങിയത്. കാരണം അവർ തന്നെ ഇപ്പോ നേരിട്ടത് അനുഭവിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ലെറ്റോയ എമൻസിന്റെ കുടുംബത്തെ ഇൻവെസ്റ്റിഗേഷനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. തുടക്കം മുതൽ ആ വീട്ടിൽ എന്താ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് എന്തെല്ലാമാണ് അവർ ഇതുവരെയും ആ വീട്ടിൽ അനുഭവിച്ചത് എന്ന് ലെറ്റോയ പറയാൻ തുടങ്ങിയത്. അവരാ വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന ചില ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകളൊന്നുമല്ല ചില ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ്, പല അമാനുഷികമായ സംഭവങ്ങളും അവിടെ നടക്കാൻ തുടങ്ങി. ഒരു ദിവസം ലെറ്റോയുടെ 7 വയസ്സുള്ള മകൻ കരഞ്ഞുകൊണ്ടിരുന്നു. ആ സമയം ലെറ്റോയ വീട് വൃത്തിയാക്കുകയായിരുന്നു. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ എന്തിനാണ് കരയുന്നത് എന്ന് അവിടെ നിന്നും ഉറക്കെ വിളിച്ച് ചോദിച്ചു. അതിന് മകനും തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തിനാണ് കരയുന്നത്, നിനക്ക് എന്താണ് പ്രശ്നമെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ മകനും തിരിച്ചു മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് അവിടെ തന്നെ ചെന്ന് നോക്കാമെന്ന് കരുതി മകന്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ വന്നു നോക്കിയപ്പോൾ ലെറ്റോയെ കണ്ടത് മകന്റെ മുഖം മുഴുവനും ഈച്ച ഇരിക്കുന്നതായിരുന്നു. ഈച്ച എന്ന് പറയുമ്പോൾ ചെറുതൊന്നുമല്ല, വലിയ ഈച്ചകൾ. അതിനാലാണ് അവൻ അങ്ങനെ നിലവിളിച്ച് കരഞ്ഞതും. ഉടനെ തന്നെ മകന്റെ മുഖത്തു നിന്നും ആ ഈച്ചകളെല്ലാം എടുത്തു മാറ്റുകയും അവനെ വൃത്തിയാക്കുകയും ചെയ്തു. അടുത്ത ദിവസം വീട്ടിൽ ഫ്ലൈറ്റ് ട്രാപ്പ് വയ്ക്കുന്നു. അതായത് ഒരു പശു പോലിരിക്കും, അതിൽ ഈച്ചകൾ വന്നിരുന്നാൽ ഒട്ടിപ്പിടിക്കും. ആദ്യത്തെ ദിവസം ഒരേ ഫ്ലൈറ്റ് ട്രാപ്പ് മാത്രമായിരുന്നു വെച്ചത്. അതിൽ ഈച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം വീണ്ടും അതിനേക്കാൾ ഏറെ ഈച്ചകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഫ്ലൈറ്റ് ട്രാപ്പായിട്ട് വാങ്ങി വാങ്ങി വയ്ക്കുന്തോറും ഈച്ചകൾ ഒട്ടിപ്പിടിക്കുന്തോറും വീണ്ടും അത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈച്ചകൾ എന്ന് പറയുമ്പോൾ 1-2 എണ്ണമല്ല, ഒരു തേനീച്ച കൂട് പോലെയായിരുന്നു ഈച്ചകൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഈ ഈച്ചകൾ വരുന്നത് അവസാനിച്ചു. അതിനുവേണ്ടി അവർ മറ്റൊന്നും ചെയ്തില്ല. എങ്കിലും അവർക്ക് സന്തോഷമായി, അതൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ എന്ന് അവർ സന്തോഷിച്ചു. അടുത്ത ദിവസം മുതൽ ആ ബേസ്മെന്റിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടു തുടങ്ങി. വാതിലേ ഇല്ലാത്ത ആ ബേസ്മെന്റിൽ നിന്നും വാതിൽ അടച്ച് തുറക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ കേൾക്കും. രാത്രി ആ വീട്ടിൽ എല്ലാവരും ഉറങ്ങിയാലും ആ മുത്തശ്ശി മാത്രം ഉറങ്ങില്ല. എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ മതി, പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ രാത്രി സമയത്ത് ആ ബേസ്മെന്റിൽ നിന്നും ശബ്ദം വന്നുകൊണ്ടേയിരിക്കും. അതും ഈ മുത്തശ്ശി കേൾക്കും. പക്ഷേ അത് എന്താണ്, ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും ചെന്ന് നോക്കില്ല. അത്രത്തോളം ഭയമായിരുന്നു. ഉച്ച സമയത്തൊക്കെ ചെന്ന് നോക്കും, പക്ഷെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണില്ല. പക്ഷെ രാത്രിയാകുമ്പോൾ വീണ്ടും ആ പടിയിലൂടെ ആരോ നടക്കുന്നത് പോലെയും ചാടുന്നത് പോലെയും കഥകടച്ച് തുറക്കുന്നത് പോലെയുമുള്ള ശബ്ദങ്ങൾ കേൾക്കും. ഒരു ദിവസം രാത്രി ആ മുത്തശ്ശിക്ക് ഉറക്കം വന്നില്ല. അടുക്കളയിൽ ചെന്ന് വെള്ളം കുടിച്ച് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ലിവിംഗ് റൂമിൽ ഒരു വലിയൊരു മനുഷ്യൻ നിൽക്കുന്നത് പോലെ തോന്നി. മുത്തശ്ശിക്ക് നല്ല ഭയമായതുകൊണ്ട് അത് എന്താണെന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അങ്ങനെ ചെന്ന് മുറിയിൽ കിടന്നു. എന്നാൽ കിടന്നിട്ടും ഉറക്കം വന്നില്ല. അതെന്തായിരിക്കും, എനിക്ക് തോന്നിയതാണോ, മറ്റെന്തെങ്കിലും നിഴലാണോ, ഇനി കള്ളനാണോ? അങ്ങനെയുള്ള പല ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു. കള്ളനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കരുതി അങ്ങനെ എഴുന്നേറ്റ് വീണ്ടും ലിവിംഗ് റൂമിൽ നേരത്തെ കണ്ട അതേ സ്ഥലത്ത് ചെന്ന് നോക്കുന്നു. എന്നാൽ അപ്പോഴവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ തറയിൽ ചില കാലടയാളങ്ങൾ കണ്ടു. തുടക്കത്തിൽ ഇതുപോലെ ഈച്ചകളും ശബ്ദം നിഴലുകൾ ഇതൊക്കെ മാത്രമായിരുന്നു. എന്നാൽ പോകെ പോകെ ഇത് വളരെ മോശമാകാൻ തുടങ്ങി. ഒരു ദിവസം ആ മുത്തശ്ശിയുടെ കഴുത്തിൽ പിടിച്ച് ആരോ ഞെരിക്കുന്നത് പോലെ തോന്നി. പക്ഷെ ആ സമയത്ത് ലൈറ്റുകളെല്ലാം ഓഫ് ആവുകയും ചെയ്തു. ലൈറ്റ് വന്ന സമയത്ത് മുത്തശ്ശി തന്റെ കഴുത്തിൽ പിടിച്ചു നോക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കി, പക്ഷെ ആരും തന്നെ തന്റെ അടുത്തില്ല. അവർക്ക് വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. ആ വീട്ടിൽ തന്നെ താമസിക്കണം. കാരണം ആ വീട്ടിൽ താമസം മാറിയിട്ട് ചില ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. ഇനി മറ്റൊരു വീട്ടിലേക്ക് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം സഹിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ താമസിച്ചു. മറ്റൊരു ദിവസം ആ മുത്തശ്ശി തന്റെ പേരക്കുട്ടിയുടെ റൂമിലേക്ക് പോയപ്പോൾ അവൾ കണ്ട കാഴ്ച, ആ കുട്ടി കിടന്നിരുന്ന കട്ടിലിന് മുകളിലായി അവൾ പറക്കുന്നതായിരുന്നു. ഇതെല്ലാം നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെ നടന്നിട്ടുണ്ട്. മുത്തശ്ശിക്ക് ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയത്തിൽ നിലവിളിച്ചു. ആ ശബ്ദം കേട്ട് വീട്ടിലെ മറ്റെല്ലാവരും വന്നു. എന്നാൽ അവർ വന്ന് നോക്കുമ്പോഴും അവൾ മലർന്ന് ആ കട്ടിലിന് നേരെ മുകളിലായി പറക്കുന്നത് തന്നെയായിരുന്നു കണ്ടത്. ഇത് കണ്ട് മറ്റു കുട്ടികളെല്ലാം കരയാൻ തുടങ്ങി. ഉടനെ അവളുടെ അമ്മയെ ലെറ്റോയെ ചെന്ന് അവളുടെ കൈയും കാലും പിടിച്ച് വലിച്ച് താഴെ കട്ടിലിൽ കിടത്തി. അവളെ എഴുന്നേപ്പിച്ചിട്ട് നീ എന്താണ് ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അവൾ പറഞ്ഞത്,
ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഉറങ്ങുകയായിരുന്നു. എന്താ പ്രശ്നമെന്ന് അവൾ തിരിച്ചു ചോദിച്ചു. സത്യത്തിൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു. ഇതെല്ലാം പോലീസ് റിപ്പോർട്ടിൽ പോലും എഴുതിയിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കള്ളമല്ല, സത്യത്തിൽ നടന്നതാണ്. ഇതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ അവർ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നു. ലതയുടെ അവസാനത്തെ മകൻ നേരത്തെ ഈച്ച മുഖത്തിരുന്ന 7 വയസ്സുള്ള കുട്ടിയെന്ന് പറഞ്ഞല്ലോ. ഒരു ദിവസം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം വളരെ ശാന്തമായി എല്ലാവരും രാത്രി കഴിക്കുകയാണ്. പെട്ടെന്ന് ഈ കുട്ടി മാത്രം എഴുന്നേറ്റ് നിന്നു. എല്ലാവരും ഒരു നിമിഷം അവനെ തന്നെ നോക്കി. ഇവൻ എന്താണിപ്പോ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന്. എന്നാൽ യാതൊരു ഭാവവുമില്ലായിരുന്നു അവന്റെ മുഖത്ത്. ആ സമയത്ത് പെട്ടെന്ന് അവന്റെ 2 കണ്ണുകളും പുറകോട്ട് തിരിഞ്ഞു. കണ്ണുകളിലെ കൃഷ്ണമണിയൊന്നും കാണാതെ ആ വെള്ളഭാഗം മാത്രമായിരുന്നു കണ്ടത്. ഇത് കണ്ടയുടനെ ആ മുത്തശ്ശി, നീ എന്താണ് ചെയ്യുന്നത്? നീയായിട്ടല്ല പെരുമാറുന്നത്, നിനക്ക് എന്ത് പറ്റിയെന്ന് അവനെ പിടിച്ച് കുലുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ 7 വയസ്സുള്ള കുട്ടി, വെറും 7 വയസ്സ് മാത്രമുള്ള ആ കുട്ടി 60 വയസ്സുള്ള ഒരു അപ്പൂപ്പനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോ ചിന്തിക്കാം, അവൻ വെറുതെ അഭിനയിച്ചതായിരിക്കുമെന്ന്. എങ്ങനെയാണ് 7 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ കുട്ടിക്ക് 60 വയസ്സുള്ളവരെ പോലെ സംസാരിക്കാനാവുക? അവൻ പറഞ്ഞത് ഇറ്റ്സ് ടൈം ടു ഡൈ, ഐ വിൽ കിൽ യു എന്നായിരുന്നു. നിങ്ങൾക്ക് മരിക്കാൻ സമയമായി, ഞാൻ നിങ്ങളെ കൊല്ലും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ മുത്തശ്ശി അവനെ പിടിച്ച് കുലുക്കാനും അവിടെ നിന്ന് അനക്കാനും ശ്രമിച്ചു. എന്നാൽ അവന് യാതൊരു മാറ്റവുമില്ലാതെ അവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവർ മറ്റാരോടും പറഞ്ഞില്ല. ബന്ധുക്കളോടോ അയൽവാസികളോടോ ആരോടും പറഞ്ഞില്ല. പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഇത്രയും സംഭവങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? ഇതൊക്കെ നടക്കാനാണോ? വെറുതെ കള്ളമായിരിക്കും, കഥയായിരിക്കും, നാടകമായിരിക്കും എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഇത് തന്നെയായിരിക്കും അവരും ചിന്തിക്കുക. ഇവർ വെറുതെ കള്ളം പറയുകയാണ്, അഭിനയിക്കുകയാണ്, കഥ പറയുകയാണ്, ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് എന്നായിരിക്കും അവർ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല. എന്തിന്? ലത്തോയ പോലീസിനോട് തന്റെ മക്കളെ ഏതോ ഒരു ഡീമൺ ചുമരിലേക്ക് തൂക്കി എറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പോലും ആ പോലീസ് അധികാരികൾ പോലും വിശ്വസിച്ചില്ലായിരുന്നു. അവർക്ക് അനുഭവം വരുന്നതുവരെ. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊക്കെ സിനിമയിൽ നടക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാണ്. ഈച്ച വരുന്നത്, പറക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ നടക്കുക? സിനിമയിൽ നമ്മളെ ഭയപ്പെടുത്താൻ മാത്രം ചെയ്യുന്നതാണെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. പക്ഷേ ലതോയ കുടുംബത്തിന് ഇത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വീട്ടിൽ എന്തോ ഒന്നുണ്ട്. ആ എന്തോ ഒന്നിനെ ഒഴിപ്പിക്കാനായി തൊട്ടടുത്ത ചർച്ചിലെ ഫാദർ മൈക്കിളിനെ കൊണ്ടുവരികയാണ്. ഫാദർ മൈക്കിളും വന്ന് ആ വീട്ടിൽ എക്സോസിസം നടത്തി. ഏകദേശം 3 എക്സോസിസം നടത്തിയിട്ടുണ്ട്. 2 എണ്ണം ഇംഗ്ലീഷിലും 1 ലാറ്റിൻ ഭാഷയിലും. വീട്ടിൽ ഫാദർ ഉണ്ടായിരുന്ന സമയത്ത് ആ കുടുംബമെല്ലാം വീടിന് പുറത്തായിരുന്നു. ഫാദർ ലിവിംഗ് റൂമിലിരുന്ന് ചില മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിലെ ബാത്റൂമിലെ ലൈറ്റ് കത്തി അണയാൻ തുടങ്ങി. അതെന്താണെന്നറിയാനായി ഫാദറും ബാത്റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ലൈറ്റ് ഓൺ ആയിരുന്നു. അതുപോലെ വീണ്ടും തിരിച്ച് ലിവിംഗ് റൂമിലേക്ക് വന്നിരുന്നു. എന്നാൽ അപ്പോഴും ബാത്റൂമിൽ ഇതുപോലെ ലൈറ്റ് കത്തി അണയാൻ തുടങ്ങി. ഇതുപോലെ ഫാദർ കുറഞ്ഞത് 4 തവണയെങ്കിലും പോയി നോക്കുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. 2012 ആ കുടുംബം ഒരുപാട് അനുഭവിച്ചു. ഇനിയും ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരാ വീട് മാറി. അതോടുകൂടി ആ വീട് ആരും വാങ്ങിയില്ല. 2014 വളരെ പ്രശസ്തനായ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ, അദ്ദേഹത്തിന്റെ പേര് സിക് പേഗൻസ്, അദ്ദേഹം ആ വീട് വാങ്ങി. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാങ്ങിയത്. പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇങ്ങനെയുള്ള പ്രേതം, പിശാച്, മാനുഷിക ശക്തികൾ ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അന്വേഷിച്ചറിയും. കാശ് കൊടുത്ത് വാങ്ങുക മാത്രമല്ല ചെയ്തത്, ആ വീട്ടിൽ ഒരു സിനിമ തന്നെ ഷൂട്ട് ചെയ്തു. ആ സിനിമയുടെ പേരാണ് ഡീമൺ ഹൗസ്. 2018 ആ സിനിമ റിലീസായി. എന്നാൽ ആ സിനിമയുടെ ഷൂട്ട് ആ വീട്ടിൽ നടക്കുന്ന സമയത്ത് ക്രൂ മെമ്പേഴ്സ് ചിലർക്ക് ആരും അവരുടെ കൈ പിടിച്ചു വലിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായി പറയുന്നു. ഈ സെക് ബേഗൻസ് വളരെ ധൈര്യശാലിയാണ്. പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം ധൈര്യം വേണം. ഒരു ദിവസം ഒറ്റയ്ക്ക് ആ വീട്ടിലിരിക്കുമ്പോൾ തനിക്ക് മുന്നിലൂടെ എന്തോ പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. ആ വേദന കാരണം ആശുപത്രിയിലേക്ക് പോയി ഐ സർജറി പോലും ചെയ്യേണ്ടി വന്നു. ഈ സിനിമ മുഴുവനും ഷൂട്ട് ചെയ്തിട്ട് 2016 ആ വീട്
ഇടിച്ചു പൊളിച്ചു. ഇതാണ് ഡീമൺ ഹൗസ് എന്ന സിനിമയ്ക്ക് പിന്നിലെ യഥാർത്ഥ സംഭവം. ചില സമയത്ത് നമ്മുടെ യഥാർത്ഥ ജീവിതം സിനിമകളെക്കാട്ടിലും വളരെ വിചിത്രമായിരിക്കും. ചിലരതൊക്കെ വിശ്വസിച്ചാലും മറ്റു ചിലർ ഇങ്ങനെ ഒന്ന് ഇല്ല എന്നും പറയുന്നു. അപ്പോഴും എനിക്കൊരു സംശയമുണ്ടായിരുന്നത്, അങ്ങനെ ഒരു ഡീമോൺ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വീട് പൊളിച്ചതിന് ശേഷം അതെവിടെ പോയി? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. വെള്ളം കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ലിവിംഗ് റൂമിൽ ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്നത് പോലെ തോന്നി. നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ശരി, ആ വീട് ഇടിച്ചെങ്കില് അതിനകത്തുണ്ടായിരുന്ന ഡീമൺ എവിടെ പോയി? പോയാ? വേറെ എവിടെങ്കിലും പോയി കാണാം. അത് വേണ്ട.